താലിബാൻ ഭരണത്തിന് കീഴിൽ അഫ്ഗാൻ ജനത കടുത്ത ദുരിതത്തിലേക്ക് നീങ്ങുന്നതായി സൂചന സ്ത്രീകൾക്കെതിരായ നിയമം കടുപ്പിച്ച് ക്രൂരത കാണിക്കുന്ന ഭരണകൂടം ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനാകാതെ കുഴങ്ങുകയാണ് വിവിധ പ്രവിശ്യകളിലേക്ക് ആവശ്യത്തിന് ഭക്ഷ്യധാന്യം എത്തിക്കാനാകാത്തതിനാൽ പട്ടിണിമരണം വ്യാപകമാകുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന സൂചന അന്താരാഷ്ട്ര തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ സേവനം പോലും വേണ്ടവിധം ഉപയോഗിക്കാൻ താലിബാൻ തയ്യാറല്ല പ്രവിശ്യകളിലെ ഭീകരരുടെ കയ്യിലാണ് ഭക്ഷ്യവിഭവങ്ങളുടെ വിതരണം എന്നതാണ് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ആഗോള പട്ടിണി സൂചികയിൽ ദക്ഷിണേന്ത്യയിലാണ് ഭക്ഷ്യക്ഷാമവും അതേസമയം ഭക്ഷ്യധാന്യം ഏറ്റവുമധികം നശിക്കപ്പെടുന്നതെന്നുമാണ് കണക്ക് ആറു കോടി കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണെന്നാണ് മറ്റൊരു കണക്ക് ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം പേരും കടുത്ത ദാരിദ്ര്യത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിനിടെ അഫ്ഗാനിലെ എല്ലാ എൻജിഒകളിൽ നിന്നും വനിതാ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് താലിബാൻ ഉത്തരവിട്ടു സാമ്പത്തിക എല്ലാ പ്രാദേശിക വിദേശ സർക്കാരിതര ഓർഗനൈസേഷനിലും ജോലിക്ക് വരുന്ന വനിതകളെ തടയണമെന്നാണ് രാജ്യം ഭരിക്കുന്ന താലിബാന്റെ നിർദ്ദേശം ഇക്കാര്യത്തിൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ സ്ത്രീ ജീവനക്കാർ എൻ ജിഒകളിൽ ജോലിക്ക് വരരുതെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു വിദ്യാർത്ഥിനികളെ യൂണിവേഴ്സിറ്റികളിൽ വിലക്കിയതിന് പിന്നാലെയാണ് താലിബാന്റെ പുതിയ ശാസന രാജ്യത്തെ സ്വകാര്യ സർക്കാർ സർവകലാശാലകളിൽ പഠനത്തിനായി വരുന്ന വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ദിവസമായിരുന്നു താലിബാൻ വിലക്കിയത് തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാൻ നയത്തിനെതിരെ ലോകരാജ്യങ്ങൾ അപലപിക്കുകയും ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റികളിലെ ആൺകുട്ടികൾ പരീക്ഷ ബഹിഷ്കരിച്ചാണ് വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് എൻജിഒകളിലും സ്ത്രീകളുടെ സാന്നിധ്യം താലിബാൻ നിഷേധിച്ചിരിക്കുന്നത് ഇസ്ലാമിക് ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് താലിബാൻ ഭീകരർ രണ്ടു പതിറ്റാണ്ടിന് ശേഷം താലിബാൻ ഭരണം വീണ്ടും വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ അവകാശ ശൾക്ക് ഒരു വിലയും ലഭിക്കാത്ത അവസ്ഥയാണ് സ്ത്രീകൾക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആറാം ക്ലാസ് സിനിമകളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികളുടെ തീരുമാനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കാനുള്ള താലിബാന്റെ തീരുമാനവും പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ താലിബാൻ നിർദ്ദേശിക്കുന്നത് വിവിധ ശിക്ഷാരീതികളാണ് താലിബാൻ പിടിച്ചടക്കിയതിനുശേഷം അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ച അമ്രുല്ല സലയാണ് താലിബാന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് അറിയിച്ചത് പുതിയ പാഠ്യപദ്ധതിയിൽ താലിബാൻ പോയിന്റുകൾ ചേർക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയെ പൈശാചികവൽക്കരിക്കുക മറ്റു മതക്കാരെ കൊല്ലുക തീവ്രവാദത്തെ സ്ഥാപനവൽക്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകളെ ശിക്ഷിക്കുക ഫിദായിൻ ആക്രമണങ്ങളെ ഇസ്ലാമിക പ്രതിരോധമായി ന്യായീകരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുതിയ പാഠ്യപദ്ധതി വളരെ മോശമാണെന്നാണ് പൊതുവായ അഭിപ്രായം താലിബാൻ ക്രൂരതകളും രാജ്യത്ത് ഉയർന്നുവരുന്ന ഭീകരവാദ ഭീഷണികളെക്കുറിച്ചും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു താലിബാൻ ഭരണകൂടം അധികാരത്തിലേറിയതു മുതൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണി ഉയരുകയാണെന്നും അവരെ വേരോടെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്